ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലാണ് എല്ലാ ക്ലാസ്സുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളായാലും കോളേജുകളായാലും എല്ലാ ക്ലാസ്സുകളും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ്. ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെങ്കിലും ഓരോന്നിനും അതിൻ്റേതായ അഡ്വൻറ്റേജസും ഡിസഡ്വൻറ്റേജസും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഗൂഗിൾ മീറ്റ് ആയാലും സൂം ആയാലും ഗൂഗിൾ ക്ലാസ് റൂംസ് ആയാലും ഒന്ന് ചിലതിൽ ലൈവ് എടുക്കാൻ പറ്റുമ്പോൾ ചിലതിൽ നമുക്ക് നോട്ട്സ് കൊടുക്കാനോ അതുപോലെ അറ്റൻഡൻസ് എടുക്കാനോ അങ്ങനത്തെ സൗകര്യങ്ങൾ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ട്. അതിനൊക്കെ പരിഹാരമായിക്കൊണ്ട് പുതിയൊരു ആപ്പ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതാണ് ടീച്ച് മിൻറ്റ് എന്ന ആപ്പ്. അതാണ് ടീച്ച് മിൻറ്റ്. ഈ ടീച്ച് മിൻറ്റ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലാംഗ്വേജാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും കന്നഡയും തമിഴും ഒക്കെ എല്ലാ ലാംഗ്വേജസും ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷുമായിട്ട് മുന്നോട്ട് പോകാം. ഇംഗ്ലീഷുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. ആ ഫോൺ നമ്പർ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ ഓപ്ഷൻസ് സൈൻ ഇൻ ചെയ്യാൻ, ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി ഇതുപോലെ വരും. അതിൽ ക്ലാസ് റൂം, നമ്മുടെ ക്ലാസ് റൂമിലെ നെയിം നമുക്ക് എന്താ ഏതാണോ ക്ലാസ് റൂമിലെ നെയിം എന്നുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്യാം. എക്സാമ്പിൾ സി എസ്, കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ഒരു സി എസ് എന്ന് കൊടുത്തു. ദെൻ ഏതാണോ നമ്മുടെ സബ്ജക്റ്റുകൾ, നമ്മളിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സബ്ജക്റ്റുകളൊക്കെ ആഡ് ചെയ്തൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിവിടെ കാണാവുന്നതാണ്. ഓക്കെ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് പി എച്ച് പി ഇതുപോലത്തെ സബ്ജക്റ്റുകളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ട്യൂഷൻ കോച്ചിങ് ക്ലാസ് ആണോ, സ്കൂളുകളാണോ, അതല്ല അതർ ക്ലാസ് ആണോ, ഏതാണ് നമ്മളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിലേക്കാളും സ്കൂൾ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കും. ദെൻ ക്രിയേറ്റ് ക്ലാസ് റൂം, ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് റൂംസ് ക്രിയേറ്റ് ചെയ്യുക. ആ ക്ലാസ് റൂംസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റുഡൻ്റായിട്ടാണോ അല്ലെങ്കിൽ ടീച്ചറായിട്ടാണോ സെല്ലിനെ നമ്മൾ സൈൻ ചെയ്യുന്നത് എന്നൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിലുണ്ടായിരിക്കും. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സമ്മറി ഉണ്ട്, അതുപോലെ സമ്മറിയിലേക്ക് നമുക്ക് വരാം. റെക്കോർഡിങ്സ് ഉണ്ട്, നമുക്ക് റെക്കോർഡിങ്സ് ഏതെങ്കിലും ഇതിൽ കൊടുക്കാമെന്നുണ്ടെങ്കിൽ റെക്കോർഡിങ്സ് കൊടുക്കാം. ഇതിൽ ഏതെങ്കിലും സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ, നമുക്ക് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാനുള്ള കോഡ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. 6861 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് കൊടുത്തിട്ടുണ്ട്. അത് കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻവൈറ്റ് സ്റ്റുഡൻസ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഗൂഗിൾ ക്ലാസ് റൂമിലേക്കോ അതല്ല വാട്സപ്പിലേക്കോ എങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഏതെങ്കിലും സ്റ്റുഡൻറ്റിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ദെൻ റെക്കോർഡിങ്സ്, റെക്കോർഡിങ്സ് ഏതെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്ത ലെക്ചേഴ്സ് നമുക്ക് അപ്പിയർ ആണെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് ഒരു സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ആ ഒരു ലോക്ക് എന്ത് ചെയ്യുള്ളൂ, അൺലോക്ക് ആവുള്ളൂ, ഫീച്ചർ അൺലോക്ക് ചെയ്യുള്ളൂ. ദെൻ ടെസ്റ്റ് പേപ്പർ നടത്തണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് നടത്താം. അതെങ്ങനെയാണ് അത് കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാവുന്നതാണ്. ദെൻ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാൻ, എൻറോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇൻവൈറ്റ് സ്റ്റുഡൻസ് നേരത്തെ നമ്മൾ കാണിച്ചു. അങ്ങനെ സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്യാം. ചാറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചാറ്റ് ചെയ്യാം. നോട്ടീസ് ബോർഡിൽ എന്തെങ്കിലും നോട്ടീസ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. അസൈൻമെൻറ്റ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് കൊടുക്കുമ്പോൾ അതിൽ പ്രത്യേകത എന്തിനുള്ളത്, യൂട്യൂബ് വീഡിയോസ്, യൂട്യൂബ് വീഡിയോസിൻ്റെ ലിങ്ക് വരെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ എല്ലാ ഓപ്ഷൻസും ഇതിൽ നിലനിർത്തിക്കൊണ്ടാണ് കൊടുത്തത്. ഇത് നമുക്ക് ആപ്പ് വെച്ചിട്ട് നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കാം, അതുപോലെ നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാം. എങ്ങനെയാണ് സിസ്റ്റത്തിൽ ഇത് കണക്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. സിസ്റ്റത്തിൽ എങ്ങനെ കൊടുക്കാമെന്നുള്ളത് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ സമ്മറി പോയിഞ്ഞാൽ അറ്റൻഡൻസ് എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അത് സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കാണാം എങ്ങനെയാണ് അറ്റൻഡൻസ് എടുക്കുക എന്നുള്ളത്. അതുപോലെ ലൈവ് പോകാനുള്ള ഓപ്ഷൻസും സാധാരണ ഇതൊക്കെയുള്ള ആപ്പിൽ നമുക്ക് സാധാരണ ലൈവ് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടാവാറില്ല. എന്നാൽ ലൈവ് പോകാനുള്ള ഓപ്ഷനിൽ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാവാറില്ല. ദെൻ ഗോ ലൈവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ അതിൻ്റെ ഓരോ വീഡിയോ ഓണാക്കണമെങ്കിൽ വീഡിയോ ഓണാക്കാം, മൈക്ക് ഓണാക്കണമെങ്കിൽ മൈക്ക് ഓണാക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ റെക്കോർഡ്, നമുക്ക് ഈ ഒരു ക്ലാസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് ചെയ്യാനും റെക്കോർഡ് ഓണാക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാമറ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് മീഡിയം ക്വാളിറ്റിയിലോ ലോ ക്വാളിറ്റിയിലോ എങ്ങനെയാണ് ക്ലാസ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. സ്ക്രീൻ ഷെയറിങ്ങിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ വീഡിയോ ഓൺ ഓഫും സൗണ്ട് ഓൺ ഓഫ് ആക്കാനുള്ളത്, ക്യാമറ സ്വിച്ച് ചെയ്യാൻ, ചാറ്റ് ചെയ്യാനുള്ള ഈ ഓപ്ഷൻസൊക്കെ നമുക്ക് എന്ത് ഇതിൽ അവൈലബിൾ ആണ്. എന്നിട്ട് സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ ഓപ്പൺ ആകുമ്പോൾ എങ്ങനെയാണെന്നു, അതുപോലെ ലാപ്പിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതുപോയാണ് ഒരു സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്തതിന് ശേഷം
എങ്ങനെയാണ് ഈ ആപ്പ് ഉള്ളതെന്നാണ് കാണിക്കുന്നത്. നമ്മുടെ സി എസ് എന്നുള്ള ആ ക്ലാസ് റൂം ഉണ്ട്, ആ ക്ലാസ് റൂം ക്ലിക്ക് ചെയ്യാം. ആ ക്ലാസ് റൂം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സമ്മറി എടുത്ത് പോകണം. സമ്മറി നേരത്തെ നമുക്ക് സമ്മറിയിൽ ഇത്രയും ഓപ്ഷൻസ് ഇല്ലായിരുന്നു. ഒരു സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്തതോടുകൂടി അറ്റൻഡൻസ് എടുക്കാനുള്ള സൗകര്യം എന്തെങ്കിലുമുണ്ട്. ഓക്കെ, അറ്റൻഡൻസ് എന്നുള്ള എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്ലാസ് എടുത്തിന്, ഓരോ ദിവസം എത്ര പ്രസൻ്റ് ഉണ്ട്, ആബ്സെൻറ്റീസ് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് കാണാം. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതാണ് അറ്റൻഡൻസ്. ദെൻ നെക്സ്റ്റ് ഒരു കുട്ടീൻ്റെ ഫീസ് സ്ട്രക്ചർ, നമുക്കിതിൽ ആഡ് ചെയ്തിട്ടില്ല, ആഡ് ഫീസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ എന്ത് അസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ടൈം ടേബിൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. നമ്മുടെ ക്ലാസ് എപ്പോഴൊക്കെയാണ്, ഓരോ ദിവസവും എപ്പോഴാണ് ക്ലാസ്, എൻ്റെ സമയം എപ്പോഴാണ് എന്നത് കാണാനുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഞാൻ ജസ്റ്റ് ഇവിടെ മൺഡേ 9 to 10 എന്നുള്ള ഒരു ടൈം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആ ടൈം സെറ്റ് ചെയ്യുമ്പോൾ ആ ടൈമും അതുപോലെ അറ്റൻഡൻസും തമ്മിൽ ലിങ്ക് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അറ്റൻഡൻസ് നോക്കുക. പിന്നെ അബൌട്ട് ടീച്ചർ, ടീച്ചറെ കുറിച്ചുള്ള ഡാറ്റാസ് നമുക്ക് കൊടുക്കാം. ദെൻ ക്ലാസ് റൂമിനെ കുറിച്ചുള്ള ഡാറ്റാസ് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കാർഡ് കൊടുക്കാം. എത്ര സ്റ്റുഡൻസ് ഇവിടെ ആഡ് ആയിട്ടുണ്ടെന്നുള്ള സ്റ്റുഡൻസിൽ പോയാൽ കാണും. ദെൻ റെക്കോർഡിങ്സ് ആണ്. നമ്മൾ ലൈവ് സെക്ഷൻസ് എടുക്കുമ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ച ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അത് ഈ റെക്കോർഡിങ്സിൽ നമുക്ക് കാണാൻ പറ്റും. ദെൻ ടെസ്റ്റ്, നമുക്കൊരു ടെസ്റ്റ് പേപ്പർ എക്സാം നടത്തണമെങ്കിൽ ക്രിയേറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് ആ എക്സാമിൻ്റെ ടോപ്പിക് എന്താണ്, ഡിസ്ക്രിപ്ഷൻ എന്താണ്, ടെസ്റ്റിൻ്റെ ഡേറ്റ് എന്താണ്, സമയം എപ്പോഴാണ്, അതിൻ്റെ ഡ്യൂറേഷന്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അതിലെ മാർക്സ്, പെനാൽറ്റി പറഞ്ഞാൽ മൈനസ് മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ദെൻ സ്റ്റുഡൻറ്റ് ആരൊക്കെ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നുള്ളത് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ. നോട്ടീസ് ബോർഡിൽ ഏതെങ്കിലും എന്തെങ്കിലും നോട്ടീസ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആഡ് നോട്ടീസ് കൊടുക്കാം. അതിൽ അറ്റാച്ച്മെൻറ്റ് വേണമെങ്കിൽ അറ്റാച്ച്മെൻറ്റും കൊടുക്കാവുന്നതാണ്. ദെൻ അസൈൻമെൻറ്റ്സ്, ക്രിയേറ്റ് അസൈൻമെൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അസൈൻമെൻറ്റ്, ഓരോ ടോപ്പിക് ബേസിൽ കൊടുക്കാം. അതിൻ്റെ സബ്മിഷൻ ഡേറ്റ്, സബ്മിഷൻ ടൈം, മാക്സിമം മാർക്സ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ കൃത്യമായിട്ട് കൊടുക്കാം. സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡോക്യുമെൻറ്റ്സോ ഇമേജസോ യൂട്യൂബ് വീഡിയോസോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും നല്ല ഓപ്ഷൻസ് എന്തുണ്ട് ഇതിൽ, ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇത് ഇനി കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ മുകളിൽ നമ്മുടെ ഏറ്റവും നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്തൊക്കെയുള്ള റൈറ്റ് സൈഡിൽ മുകളിൽ അവർ ലാപ്ടോപ്പിൻ്റെ ഒരു സിമ്പിളുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യു ആർ കോഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ലാപ്പായിട്ട് ആ സൈറ്റിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. ഇനി ലാപ്പിൽ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടോപ്പിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ നമുക്ക് ഈ ടീച്ച്മിൻ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് teachmint.com എന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, വെബ് ബ്രൗസർ തുറന്ന് teachmint.com എന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നേരെ ക്യു ആർ കോഡ്, നമ്മൾ വാട്സപ്പൊക്കെ വെബിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യൽ, അതുപോലെ ക്യു ആർ കോഡ് എടുത്തിട്ട് ഇതുപോലെ ക്യു ആർ കോഡാണ് വരിക. അതിനുശേഷം നമ്മുടെ മൊബൈലിൽ നേരത്തെ നമ്മൾ കാണിച്ച പോലെ ക്യു ആർ കോഡ് സ്കാനറിൽ നേരെ ഇത് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്ത് തുടർന്ന് തന്നെ നമ്മൾ ഫോണിൽ എങ്ങനെയാണോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, മൊബൈലിൽ എങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്, അത് ഇതുപോലെ ഓപ്പണായിട്ട് വരും. ഇതെങ്ങനെ പിന്നെ ചെയ്യുക എന്നുള്ളത് ഓപ്പണാണ്. അവർ പിന്നെ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ള വീഡിയോസ് വരികയാണ്. നമുക്ക് നമ്മുടെ ക്ലാസ് റൂംസ്, ഓക്കെ, ക്ലാസ് റൂംസ് ഇവിടെ ഉണ്ട്. അതിൽ പുതിയ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ലൈവ് പോകാനുള്ള ഓപ്ഷന്, അറ്റൻഡൻസ് എടുക്കാനുള്ള ഓപ്ഷന്, ഫീസ് പിന്നെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഇതൊക്കെ നേരത്തെ നമ്മൾ സമ്മറി കാണിച്ച ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. റെക്കോർഡ് ലെക്ചേഴ്സിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റുഡൻസ് എത്ര ആളുകളുണ്ട് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ചാറ്റ്, നോട്ടീസ് ബോർഡ്, അസൈൻമെൻറ്റ്, ടെസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. നേരത്തെ അതേ ഓപ്ഷൻസ് തന്നെയാണ്, ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും നേരത്തെ പറഞ്ഞുള്ള യൂട്യൂബ് വീഡിയോസും ഇമേജ് ഡോക്യുമെൻറ്റ്സൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. അതിനൊക്കെ ഡ്യൂ ഡേറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ അസൈൻമെൻറ്റിന് ഏതെങ്കിലും ഡ്യൂ ഡേറ്റ് ഉണ്ടെങ്കിൽ, ടെസ്റ്റ് എക്സാമിന് ഡ്യൂ ഡേറ്റ് ഉണ്ടെങ്കിൽ ഒക്കെ ഇവിടെ നമുക്ക് സൈഡിൽ ഓപ്ഷൻസും കാണിക്കുന്നുണ്ട് ഓരോ ദിവസത്തും. ഓക്കെ, ഓരോ ദിവസത്തും കാണിക്കുന്നുണ്ട്. നമ്മുടെ പ്രൊഫൈൽസ് ഇവിടെ, പ്രൊഫൈലും അത് പിന്നെ ലോഗൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഇവിടെ പിന്നെ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള പിന്നെ ഓപ്ഷൻസൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ എല്ലാത്തിനും നമുക്ക് പറ്റിയ ഓപ്ഷൻസ് എന്തുണ്ട്, സൈഡിലൊക്കെ തന്നെ ഈ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിനെ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയ എല്ലാ സാഹചര്യവും, നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇത്. ഉപയോഗിച്ച് നോക്കുക എല്ലാവരും, വളരെ നല്ല പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, താങ്ക് യു.